വിവാദങ്ങളിൽ അകപ്പെട്ട് കേരള യൂണിവേഴ്സിറ്റി കലോത്സവം പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ വളർന്നു വരുന്ന ഒരു പറ്റം നല്ല കലാപ്രവർത്തകരുടെ സ്വപ്നങ്ങൾക്ക് കൂടിയാണ് തിരിച്ചടിയേറ്റത്. കടം വാങ്ങിയും പണയം വെച്ച് കിട്ടിയ തുകയും കൊണ്ടാണ് പരിശീലകരെ കൊണ്ടുവന്നതെന്ന് യൂണിവേഴ്സിറ്റി കോളേജ് വിദ്യാർത്ഥികൾ പറയുന്നു. നമ്മുടെ അവസ്ഥ ആരും മനസ്സിലാക്കുന്നില്ല. നമ്മളാണെങ്കിൽ എവിടെ നിന്നൊക്കെ പണം ഒപ്പിച്ചെന്ന് നമുക്ക് തന്നെ അറിയാത്തോ. ഇപ്പം യൂണിയൻ ഫണ്ട് ആണെങ്കിൽ അതൊരു തുച്ഛമായ പൈസ തന്നെ വരത്തുള്ളൂ. അപ്പൊ ബാക്കിയെല്ലാം പിരിച്ചെടുക്കുകയും പിന്നെ കുറെ യൂണിയൻ മെമ്പേഴ്സിന്റെ ഫോണും ഒക്കെ ഉള്ളത് അത് പണയം വെച്ചും ആഭരണങ്ങളും അങ്ങനെയെല്ലാം പണയം വെച്ചൊക്കെയാണ് നമ്മൾ ഓരോ പൈസ കണ്ടെത്തിയിരിക്കുന്നത്. കോഴയാരോപണത്തിലും സംഘർഷത്തിലും തട്ടിത്തടഞ്ഞ പാതിവഴിയിൽ കർട്ടൻ താഴ്ന്നപ്പോൾ അരങ്ങിൽ വിസ്മയം തീർത്ത മുഖങ്ങളിൽ പിന്നീട് കണ്ടത് സങ്കടം മാത്രം. ഞാനൊക്കെ ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ്. അപ്പം ഞങ്ങളുടെ അവസാന വർഷത്തെ ക്ലാസ് പോലും കളഞ്ഞിട്ടാണ് നമ്മൾ പ്രാക്ടീസിനൊക്കെ ഇറങ്ങുന്നത്. ഞങ്ങളൊരു ഗവൺമെൻറ് കോളേജാണ്. പൈസയ്ക്കും എല്ലാം നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഒരു ജസ്റ്റ് ഒരു മേക്കപ്പിന് തന്നെ ഒരാളുടെ ഫേസിന് 1500 ഒരു ക്ലാസിക്കൽ മേക്കപ്പിന് തന്നെ വരുന്നത്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ്യൂംസ് ജ്വല്ലറി അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെയാവും. അതെല്ലാം നമ്മൾ എവിടെന്നെങ്കിലുമൊക്കെയാണ് കഷ്ടപ്പെട്ട് കണ്ടെത്തുന്നത്. പഠിച്ച ചുവടൊന്നും തെറ്റിയിട്ടില്ല. ആഠയാഭരണങ്ങൾക്കും വേഷവിധാനങ്ങൾക്കും ഒരു കുറവും ഉണ്ടായില്ല. എന്നാൽ അടിപതറിയത് പരിശീലകൻ ജോമറ്റിന്റെ കോഴക്കൊതിയിൽ എന്ന യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ പറയുന്നു. മാർഗം കളിക്ക് കൈകുത്തി ടീമിനെ ഫസ്റ്റ് കൊടുത്തു. അവിടെയാണ് ഇഷ്യൂ വന്നതും പിന്നെ ഈ കോഴയുടെ സംഭവങ്ങളൊക്കെ നമ്മൾ പിടിച്ചതൊക്കെ അങ്ങനെയാണ്. ഫസ്റ്റ് കിട്ടിയ ടീം നമ്മളത്ര പോലും നിലവാരം ഇല്ലാണ്ടാണ് കളിച്ചത്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ജസ്റ്റ് ഒന്ന് ചോദ്യം ചെയ്തു. അതിനവർ ഉത്തരം മുട്ടിയ സമയത്ത് എന്താ പറയുക, ഓരോ ആൾക്കാർ നമ്മൾ ചോദിച്ച ചോദ്യത്തിനിടയിലൊക്കെ അവർ ഇറങ്ങി ഓടിപ്പോവുകയൊക്കെയാണ് ചെയ്തത്. നമ്മൾ അവിടെ ഇരുന്ന് സമരം ചെയ്ത സമയത്ത് കൈയടി നൽകി കാണികൾ പിരിഞ്ഞു പോയപ്പോഴും പണം വാങ്ങി കലയെ വിറ്റവരോട് കെട്ടിയ വേഷത്തിൽ തന്നെ അവർക്ക് പ്രതികരിക്കേണ്ടി വന്നു. ഇങ്ങനെ ഒരു കോഴ ആരോപണം ഉണ്ടായിട്ടും ഓഡിയോ ക്ലിപ്പുകൾ ഉൾപ്പെടെ തെളിവുണ്ടായിട്ടും അവർക്കെതിരെ പ്രത്യേകിച്ച് ആക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അത് പ്രതികരിച്ച വിദ്യാർത്ഥികൾക്കെതിരെ അവരെ ബാൻ ചെയ്യുമെന്നും അല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാകുമെന്നുള്ളൊരു ഭീഷണി സ്വരത്തിലാണ് പലപ്പോഴും പലരും അവിടെ ചർച്ച ചെയ്യേണ്ടായത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ റദ്ദാക്കിയ മത്സരങ്ങൾ നടത്തുമെന്നാണ് സർവകലാശാല അധികൃതർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും വലിയ സാമ്പത്തിക ബാധ്യത നേരിടേണ്ടി വരുമെന്ന ആശങ്കയും വിദ്യാർത്ഥികൾക്കുണ്ട്. റിപ്പോർട്ടർ തിരുവനന്തപുരം.